Al Nusra Restaurant presents Shahrur Rehma, only on the 973 show. من وين بكم كل هالأغراض وهالحزة؟ فود بورد كل وقت كل مكان. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും സദാ നമ്മളിൽ വർഷിക്കുമാറാകട്ടെ. ദി 973 ഷോയിൽ പ്രിയ പ്രേക്ഷകർ കാത്തിരിക്കുന്ന റംളാൻ ദിന സ്പെഷ്യൽ പ്രോഗ്രാമായ ഷഹറുർ റഹ്മയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്ലാം നിഷ്കർഷിക്കുന്നത് മാന്യതയും സ്വകാര്യതയും മറക്കുന്നതുമായ വസ്ത്രധാരണമാണ്. സ്റ്റോൺ ഏജിൽ നിന്നും മനുഷ്യ സമൂഹം ഇന്നിലേക്ക് പുരോഗമിക്കുമ്പോൾ ഇലകളിൽ നിന്നും തോലുകളിൽ നിന്നും പുതിയ വസ്ത്രങ്ങളിലേക്ക് മാറിയതിനെ കൂടിയാണല്ലോ നമ്മൾ സിവിലൈസേഷൻ അഥവാ സാംസ്കാരിക മുന്നേറ്റമെന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത് സാമൂഹ്യ പ്രവർത്തകയും അധ്യാപകയുമായ റജുല നസീറാണ്. ഷഹറുർ റഹ്മയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഹിജാബ് എന്ന വിഷയം അവതരിപ്പിക്കാനായി സഹോദരി റജുല നസീറിനെ സ്വാഗതം ചെയ്യുന്നു. بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد مسلم സ്ത്രീകളെ കുറിച്ച് ആഗോളതലത്തിൽ നടക്കുന്ന ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാമിലെ വസ്ത്രധാരണം. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഏറെ ശ്രദ്ധയാകർഷിക്കപ്പെട്ടതും വിവാദപരവും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ ഒരു വിഷയമാണ് ഹിജാബ്, അഥവാ മുഖം വെളിവാക്കിക്കൊണ്ട് തലയും മുടിയും മറക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണ രീതി. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വളരെ പ്രസക്തമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആനും ഹദീസും ഒരു വ്യക്തി അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും പൊതുസമൂഹത്തിൽ ഇടപഴകുമ്പോൾ അവർ പാലിക്കേണ്ട മര്യാദയും സൂക്ഷ്മതയും ഖുർആനിലൂടെ അള്ളാഹുവും തന്റെ രവിചര്യയിലൂടെ പ്രവാചകരും പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഇസ്ലാം മത വിശ്വാസി ജീവിക്കുന്നത് ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് തന്നെയാണ്. മറിച്ച് ആരിഫ്കാരി പ്രസ്താവനകൾക്കനുസരിച്ചോ ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഫോട്ടോ നോക്കിയിട്ടോ അല്ല. ഒരു ഇസ്ലാം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് ധരിക്കുക എന്നുള്ളത് അവൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ 24-ാമത്തെ സൂറത്ത് സൂറത്ത് 100 30-31 ആയത്തുകളിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ഒരു മുസ്ലിം സ്ത്രീക്ക് അവളുടെ സൗന്ദര്യം ആരുടെയൊക്കെ മുന്നിൽ പ്രകടിപ്പിക്കാം എന്നുള്ളത് വളരെ വ്യക്തമായി ഏതൊരാൾക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഖുർആനിൽ പ്രതിപാദിക്കുന്നുണ്ട്. വളരെ സുരക്ഷിതത്വത്തോടും കൂടിയും ആത്മാഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഹിജാബ് ധരിക്കുന്നത്. ഹിജാബിന്റെ മാധുര്യം അറിയണമെങ്കിൽ ഹിജാബ് ധരിച്ചവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരത്തെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ചില ആളുകൾക്ക് കേവലം ഒരു തുണിക്കഷ്ണമാണെങ്കിൽ ഞങ്ങൾക്കത് തത്വ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മനസ്സിന്റെ ഹൃദയത്തിന്റെ അടയാളമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അതൊരു അടിമത്തമായോ അടിച്ചമർത്തലായോ ഇന്ന് വരെ തോന്നിയിട്ടില്ല. നമുക്കറിയാം പ്രശസ്ത സാഹിത്യകാരി കമല സുരയ്യ അവരുടെ അവസാന നാടുകളിലാണ് ഹിജാബും പർദ്ദയും സ്ഥിരമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. എന്നിട്ടും അവർ പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും കംഫർട്ടബിളും സുരക്ഷിതത്വവുമായിട്ടുള്ള ഒരു വസ്ത്രം ഈ ഒരു വസ്ത്രധാരണമാണ്. അത് അവരെ കൊണ്ട് പറയിപ്പിച്ചത് അവർ അത് ധരിച്ചപ്പോഴുള്ള അനുഭവമാണ്. മറിച്ച് ചെറുപ്പം മുതലേ ഇട്ട് ശീലിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ച് ധരിപ്പിച്ചതോ അല്ല. ചില ചർച്ചകളിൽ ചില ആളുകൾ വളരെ സങ്കടത്തോടെ ഒന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇസ്ലാമിൽ ചെറിയ മക്കളെ മദ്രസകളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഹിജാബും പർദ്ദയും ഇട്ട് പോകുന്നത് കാണുമ്പോൾ വളരെ സങ്കടം തോന്നാറുണ്ടെന്ന്. അത് ചെറുപ്പം മുതലേ പെൺകുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഈ ഒരു വസ്ത്രധാരണ രീതി എന്നൊക്കെ. ചിത്രം വരക്കാൻ വേണ്ടി സ്വന്തം മാറിടം പോലും പ്രദർശന വസ്തുവാക്കുന്നതിനെ ന്യായീകരിക്കുന്നവർ ഒരിക്കലും ഇസ്ലാമിലെ സ്ത്രീകളെയും പെൺകുട്ടികളെയും കുറിച്ച് സങ്കടപ്പെടേണ്ടതില്ല. ഞങ്ങൾക്ക് ഇസ്ലാമിൽ മാതാപിതാക്കൾക്കും മക്കളോടും
മക്കൾക്ക് മാതാപിതാക്കളോടും പല കടമകളും ബാധ്യതകളും ഉണ്ട്. അതിൽപ്പെട്ടതാണ് സ്വന്തം മക്കളെ ഇസ്ലാമിക രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ മതവിഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ്. സ്വന്തം മക്കളെ ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് എല്ലാ മാതാപിതാക്കളും ശ്രമിക്കുന്നത്. ചെറിയ മക്കളെ അമ്പലങ്ങളിൽ കൊണ്ടുപോയി ചോറൂണ് നടത്തുന്നതും പള്ളികളിൽ കൊണ്ടുപോയി മാമോദിസ മുക്കുന്നതൊന്നും അവരുടെ സമ്മതത്തോടു കൂടിയല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ ചെറിയ പെൺകുട്ടികളുടെ കാര്യത്തിൽ മാത്രം ഇവർ ഇത്ര സങ്കടപ്പെടുന്നത്? ഇതിന്റെ കൂടെ ലക്ഷ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് രാജ്യത്ത് പല ഭാഗങ്ങളിലും ഹിജാബിനെതിരെ പല വിമർശനങ്ങളും ഉയരുന്നതായി നമുക്കറിയാം. ഒരു വിഭാഗം വിദ്യാർത്ഥിനികൾക്ക് വിദ്യാഭ്യാസം പോലും നിഷേധിച്ചു കൊണ്ടാണ് ഹിജാബിനെതിരെ പലരും രംഗത്ത് വന്നിരിക്കുന്നത്. പേരിന് മാത്രം മുസ്ലിം നാമധാരികളായ ചില സഹോദരിമാർ ഹിജാബ് ധരിക്കുന്നില്ല എന്ന് കരുതി ഇസ്ലാമിൽ ഹിജാബ് നിർബന്ധമില്ല എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. അത് അവരുടെ വിശ്വാസത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് മാത്രമാണ്. വിശ്വാസത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാ മനുഷ്യരിലും ഉണ്ടാകും. ആഴ്ചയിൽ എല്ലാ ദിവസവും പള്ളികളിലും അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആഴ്ചയിൽ രണ്ടു ദിവസം പള്ളികളിൽ പോകും അമ്പലങ്ങളിൽ പോകുന്നവരുണ്ട്. തീരെ അമ്പലങ്ങളിലും പള്ളികളിലും പോകാത്ത വിശ്വാസികളും ഉണ്ടാകും എന്ന് കരുതി ഇതൊന്നും മതത്തിൽ ഇല്ലാത്തതാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഹിജാബ് ഇട്ടുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഉയർന്ന പദവിയിലെത്തിയ ഒരുപാട് സഹോദരിമാർ നമ്മുടെ ഇടയിലുണ്ട്. ആ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ട്. ഇസ്ലാമിൽ സ്ത്രീക്കും പുരുഷനും തുല്യ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ഒരു ചില മേഖലകളിൽ പുരുഷനാണ് സ്ഥാനം നൽകിയിട്ടുള്ളതെങ്കിൽ മറ്റു ചില മേഖലകളിൽ സ്ത്രീക്കാണ് സ്ഥാനം നൽകിയിട്ടുള്ളത്. മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന ഒരൊറ്റ പ്രവാചക വചനം മാത്രം മതി ഇസ്ലാമിലെ സ്ത്രീകളുടെ സ്ഥാനം മനസ്സിലാക്കാൻ. ഈ ഒരു സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ജീവിതത്തെ മഹത്തരപ്പെടുത്താൻ ഈ പുണ്യ ദിനരാത്രങ്ങളിലൂടെ ശ്രമിക്കുകയാണ് സ്ത്രീകൾ പ്രത്യേകമായി ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ മത വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ പുണ്യകരമായ ജീവിത ക്രമം കൊണ്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സത്യത്തിൽ പുരോഗമനത്തിന്റെയും സംസ്കാരത്തിന്റെ അടയാളമായി വസ്ത്രത്തെ കാണുന്നതിൽ നിന്നും വെറുപ്പിൻ്റെ തലങ്ങളിലൊക്കെ സമൂഹം താഴുന്നത് ഇന്ന് അഭിലഷണീയമായി തോന്നുന്നില്ല. നമ്മൾ ഇൻക്ലൂസീവായ ഒരു സമൂഹമായി മാറുകയും അത്തരത്തിൽ ഒരുമിച്ച് പുരോഗതിയിലൊക്കെ കുതിക്കുകയുമാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഇന്നിവിടെ കേട്ട ഹിജാബ് എന്ന വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ദി 973 ഷോയുടെ ഷെഹ്റുർ റഹ്മ മനോഹരമായ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ വന്നിട്ടുള്ള ചോദ്യം ഇതാണ്: ഏത് സൂറത്തിലാണ് ഹിജാബ് നിർബന്ധമാക്കിയ ആയത്തുള്ളത്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു: ഏത് സൂറത്തിലാണ് ഹിജാബ് നിർബന്ധമാക്കിയ ആയത്ത് ഉള്ളത്? വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ്. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 3406647 62. ഒരിക്കൽ കൂടി: 3406647 62. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ദി 973 ഷോയുടെ നന്ദി, നമസ്കാരം. സത്യത്തിൽ പുരോഗമനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടയാളമായ വസ്ത്രത്തെ കാണുന്നതും വെറുപ്പിൻ്റെ തലങ്ങളിലേക്ക് സമൂഹം താഴുന്നത് അഭിലഷണീയമല്ല. നമ്മൾ ഇൻക്ലൂസീവായി സമൂഹത്തെ ഒരുമിച്ച് പുരോഗതിയിലേക്ക് നയിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആവശ്യകതയെ മുൻനിർത്തിയാണ് സഹോദരി ഇവിടെ നമ്മോട് സംസാരിച്ചത്. 973 ഷോയിൽ റംസാൻ സ്പെഷ്യൽ പ്രോഗ്രാമായ ഷെഹ്റുർ റഹ്മയുടെ മനോഹരമായ മറ്റൊരു എപ്പിസോഡ് കൂടി ഇവിടെ പൂർത്തിയാകുകയാണ്. ഷെഹ്റുർ റഹ്മയുടെ പ്രേക്ഷകരോടുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏത് സൂറത്തിലാണ് ഹിജാബ് നിർബന്ധമാക്കിയ ആയത്ത് ഉള്ളത്? ഏത് സൂറത്തിലാണ് ഹിജാബ് നിർബന്ധമാക്കിയ ആയത്ത് ഉള്ളത്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 3406647 62. 3406647 62. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ദി 973 ഷോയുടെ നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.